ദേശീയ പുരസ്കാരങ്ങൾ സ്വന്തമാക്കിയ ബോളിവുഡ് ചിത്രം അന്ധാധുൻ മലയാളത്തിലേക്ക് റീമേക്ക് ചെയ്യുവാൻ പോവുകയാണ്. എന്തായാലും ആയുഷ്മാൻ ഖുറാന നായകനായ ബോളിവുഡ് ചിത്രം അന്ധാധുൻ മലയാളത്തിലേക്ക് ഒരുങ്ങുമ്പോൾ ആരായിരിക്കും നായകൻ എന്നുള്ളതാണ് വലിയൊരു ചോദ്യം. പൃഥ്വിരാജ് ആയിരിക്കും ചിത്രത്തിൽ നായകനായി എത്തുക എന്നാണ് വിവരങ്ങൾ. രാധിക ആപ്തെ, തബു എന്നിവരായിരുന്നു ചിത്രത്തിൽ പ്രധാന വേഷങ്ങളെത്തിയ മറ്റു താരങ്ങൾ. 2018 അന്ധാധുൻ പുറത്തിറങ്ങിയത്. മാത്രമല്ല ഈ ചിത്രം വളരെയധികം നിരൂപക പ്രശംസ പിടിച്ചുപറ്റുകയും ഒരു ബ്ലോക്ക് ബസ്റ്ററായി മാറുകയും ചെയ്തതാണ്. ചിത്രത്തിലെ അഭിനയത്തിന് ആയുഷ്മാൻ ഖുറാനയ്ക്ക് മികച്ച നടനുള്ള ദേശീയ പുരസ്കാരവും ലഭിച്ചിരുന്നു. മികച്ച സിനിമയ്ക്കുള്ള ദേശീയ അവാർഡ് അടക്കം നിരവധി പുരസ്കാരങ്ങളും അന്ധാധുൻ നേടുകയും ചെയ്തു. 32 crore മുതൽ മുടക്കിൽ നിർമ്മിച്ച ചിത്രം ആഗോളതലത്തിൽ വാരിക്കൂട്ടിയത് 500 crore രൂപയ്ക്ക് അടുത്താണ്. ചിത്രത്തിന്റെ മലയാളം അടക്കമുള്ള റീമേക്ക് പതിപ്പുകളും വമ്പൻ തുകയ്ക്ക് തന്നെയാണ് വിറ്റുപോയിരിക്കുന്നത്. തമിഴിലും തെലുങ്കിലും ചിത്രത്തിന്റെ റീമേക്കുകൾ ഒരുങ്ങുന്നുണ്ട്. ഇനി അടുത്ത ചോദ്യം, രാധിക ആപ്തെ, തബു എന്നിവരുടെ വേഷത്തിൽ ആര് ഈ സിനിമയിൽ എത്തും എന്നുള്ളത് തന്നെയാണ്. മലയാളത്തിൽ ഈ വേഷങ്ങൾ അഹാന കൃഷ്ണയും മമത മോഹൻദാസുമാണ് അവതരിപ്പിക്കുക എന്നാണ് റിപ്പോർട്ടുകൾ. കാഴ്ചയില്ലാത്ത ഒരു പിയാനോ പ്ലെയറുടെ വേഷമായിരുന്നു ആയുഷ്മാൻ ഖുറാന ഈ ഒരു സിനിമയിൽ അവതരിപ്പിച്ചത്. പഴയകാല നടൻ ശങ്കർ ഈ ചിത്രത്തിലൂടെ വീണ്ടും അഭിനയത്തിലേക്ക് തിരിച്ചുവരും എന്നും റിപ്പോർട്ടുകളുണ്ട്. അന്ധാധുൻ കണ്ടവർക്കറിയാം ശങ്കർ ഏത് വേഷത്തിലേക്കായിരിക്കും എത്തുക എന്ന്. മിൻസാരക്കനവ്, കണ്ണെഴുതിപ്പുട്ടം തൊട്ട് കണ്ടുകൊണ്ടേൻ ദിൽചാത്താഹേ, കൊയ് മിൽഗിയ, ഗജിനി തുടങ്ങിയ നിരവധി ഹിറ്റ് സിനിമകൾക്ക് ക്യാമറ ചലിപ്പിച്ച രവി കെ ചന്ദ്രനാണ് ഈ സിനിമ സംവിധാനം ചെയ്യുന്നത്. ഹിന്ദിയിൽ ശ്രീറാം രാഘവനായിരുന്നു ഈ സിനിമ സംവിധാനം ചെയ്തത്. നിലവിൽ കോൾഡ് കേസ് എന്ന ചിത്രത്തിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ് പൃഥ്വിരാജ്. ഇതിനുശേഷം മുരളി ഗോപിയും റോഷൻ മാത്യുവും പ്രധാന വേഷത്തിലെത്തുന്ന കുരുതിയിലും നായക വേഷത്തിൽ പൃഥ്വിരാജ് അഭിനയിക്കും. ഈ ചിത്രങ്ങൾക്ക് ശേഷമായിരിക്കും അന്ധാധുൻ മലയാളത്തിൽ ചിത്രീകരണം ആരംഭിക്കുക. എന്തായാലും ഹിന്ദിയിൽ ബ്ലോക്ക് ബസ്റ്ററായ അന്ധാധുൻ മലയാളത്തിലേക്ക് എത്തുമ്പോൾ ആരായിരിക്കും മികച്ചതെന്ന് നമുക്ക് കാത്തിരുന്നെ കാണാം. പൃഥ്വിരാജ് ആയിരിക്കുമോ, ആയുഷ് ഖുറാനി ആയിരിക്കുമോ? കാത്തിരുന്നെ കാണാം. കൂടുതൽ വിനോദ വാർത്തകൾക്കായി ഫിലിമി ബീറ്റ് മലയാളം സന്ദർശിക്കൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.